ഇശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 10 ഒന്നു മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈശോ 12 ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലത്തെ വചനഭാഗത്ത് വ്യക്തമായിട്ടും പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം ഈശോ ബോധ്യപ്പെടുത്തി നൽകിക്കൊണ്ട് വിളവധികം വേലക്കാരോ ചുരുക്കം, അതുകൊണ്ട് ധാരാളം വൈദികരും സമർപ്പിതരും ഉണ്ടാവണം, സഭയിലെ സാത്താൻ്റെ വിളയാട്ടം, അതിൻ്റെ ആ സാത്താൻ്റെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്നോർപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകിക്കൊണ്ട് 12 പേരെ അപ്പോസ്തലന്മാരെന്ന പേര് നൽകിക്കൊണ്ട് ഈശോ അയക്കുകയാണ്. അയക്കപ്പെടുന്നതിന്, അപ്പോസ്തൽ അയക്കപ്പെടുന്നവനെന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. നമ്മൾ ഈ ഭാഗത്ത് 2, 3, 4 വാക്യങ്ങളിലായിട്ട് ഈശോ 12 പേരുടെ പേരുകളാണ് പറയുന്നത്. 12 പേരുടെ പേരുകൾ, ശിമയോൻ പെട്രോസ് തൊട്ട് യൂദാസ് കറിയോത്ത് വരെ 12 പേരുടെ പേര് പറയുന്നു. എന്നിട്ട് 5, 6 വാക്യങ്ങളിലായിട്ട് ഈശോ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. വാക്യം ഇങ്ങനെയാണ്: ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു, നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയായുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകും. ഈ വാക്യം വായിച്ചിട്ട് പ്രേഷിത പ്രവർത്തനം അല്ലെങ്കിൽ പ്രേഷിത ദൗത്യം ഈശോ തന്റെ 12 ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞ ഈ വാക്യം വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. കാരണം പറയുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, അവരുടെ അടുത്തേക്ക് പ്രസംഗിക്കാൻ പോകരുത്, സമരിയായുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത്. സമരിയായും ഈ കൃത്യമായ യഹൂദരല്ല, രക്തശുദ്ധി നശിച്ചു പോയവരെന്ന പേരിൽ യഥാർത്ഥ അല്ലെങ്കിൽ കുറെ കൂടി ഓർത്തഡോക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർക്കശ്യത്തോടുകൂടി ജീവിക്കുന്ന ജൂതന്മാർ, ശത്രുത പുലർത്തിയിരുന്ന യഥാർത്ഥ ജൂതന്മാരല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന വ്യക്തികളാണ് ഈ സമരിയക്കാർ, സമരിയ എന്ന പട്ടണത്തിലുള്ള ആളുകൾ. അപ്പൊ അവിടേക്കും പോകരുത്. എന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുക. ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുക, ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന് ചരിത്രപരമായ ചില പ്രത്യേകതകളുണ്ട്. ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകൾ എന്ന് പറയുന്നത് ചില ഗോത്രങ്ങളെ കുറിച്ചൊക്കെയാണ്, 12 ഗോത്രങ്ങളിൽ. നമ്മൾ ആ ചരിത്രപരമായ വസ്തുതയിലേക്ക് പോകുന്നില്ല. ആ വരി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇസ്രായേൽ ഗോത്രത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുക, ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ല. ഗോ റാദർ ടു ദ ലോസ്റ്റ് ഷീപ്പ് ഓഫ് ഇസ്രായേൽ എന്നാണ്. ലോസ്റ്റ് ഷീപ്പ് ഓഫ് ഇസ്രായേൽ, ഇപ്പൊ ഗോട്ട് ഓഫ് ഇസ്രായേൽ എന്നല്ല, ഗോഡ്സ് ഓഫ് ഇസ്രായേൽ എന്നല്ല, അതായത് ആടുകളുടെ അടുത്തേക്ക് എന്നാണ് മലയാളത്തിൽ. രണ്ടിനും രണ്ടർത്ഥവും ഉപയോഗിക്കാം യഥാർത്ഥത്തിൽ, എങ്കിലും ആ വാക്കൊന്ന് ശ്രദ്ധപ്പെടുത്തിയാണ്. കാരണം മത്തായി തന്നെ ഈ രണ്ടിടത്ത്, ഈ വേറൊരിടത്ത് 25 അധ്യായത്തിലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ആടും ചെമ്മരിയാടും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ഗോത്രത്തിലെ നഷ്ടപ്പെട്ട ആടെന്ന് മലയാളം ബൈബിളിൽ കിടക്കുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ വായിക്കാം, ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്നതനുസരിച്ച് ഗോ റാദർ ടു ദ ലോസ്റ്റ് ഷീപ്പ് ഓഫ് ഇസ്രായേൽ, ലോസ്റ്റ് ഷീപ്പ് ഓഫ് ഇസ്രായേൽ, ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക. ഇപ്പോ ഷീപ്പ്, ഷീപ്പ് ആൻഡ് ഗോട്ട്, ചെമ്മരിയാടും ആടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെമ്മരിയാടും ആടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വെറുതെ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 25 അധ്യായം പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അവിടെ അന്ത്യവിധിയുടെ സമയത്ത് ഈശോ ഇങ്ങനെ ദൂതന്മാരോടുകൂടി മഹത്വത്തിൽ എഴുന്നള്ളി വരികയാണ്. എന്നിട്ട് 32 വാക്യം: അവന്റെ മുമ്പിൽ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടപ്പെടും, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും.
എനിക്കൊരു വളരെ വളരെ താല്പര്യം വളരെ ഇഷ്ടമുള്ളൊരു വചനഭാഗമാണ് ഈ മത്തായിയുടെ സുവിശേഷം 25:31 ഈ അന്ത്യവിധിയുടെ സംഭവം എന്ന് പറയപ്പെടുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. നമ്മൾ അതിന്റെ തുടർച്ച അറിയാൻ നമ്മൾ സുവിശേഷം വായിച്ചിട്ടുണ്ട്, പര്യാവർത്തി കേട്ടിട്ടുണ്ട്. ആരാണ് ഈ ചെമ്മരിയാടുകൾ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ കാരാഗ്രഹത്തിലും രോഗിയായിരിക്കുകയും ചെയ്തു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ്, ഇതെല്ലാം ചെയ്തവരെയാണ് ഈശോ പറയുന്നത് ചെമ്മരിയാടുകൾ. ഇതൊന്നും ചെയ്യാതെ സ്വാർത്ഥതയിൽ നിലനിൽക്കുകയും മറ്റാരെയും സഹായിക്കാതിരിക്കുകയും ചെയ്ത മനുഷ്യരെ ഈശോ വിളിക്കുന്ന പേരാണ് കോലാടുകൾ, ആടുകൾ, ഗോട്ട്, ഗോട്ട് ആൻഡ് ഷീപ്സ്, ഷെപ്പേർഡ്, ഷെപ്പേർഡ് ഈസ് ഫോർ ഷീപ്സ്. ഈ ഇടയന്റെ ഇടയൻ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ഷെപ്പേർഡ് എന്ന വാക്ക് തന്നെ ഷീപ്പുമായിട്ട് ബന്ധപ്പെട്ട. ഇനി ഈ ഈ ചെമ്മരിയാടും ചെമ്മരിയാട് എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ പ്രതിരൂപം സഹോദരങ്ങളിൽ കണ്ട് കരുണയോടുകൂടി പങ്കുവെപ്പ് നടത്താൻ ആത്മാർത്ഥത കാട്ടിയ മനുഷ്യരെ സുവിശേഷം സൂചിപ്പിക്കുന്ന വാക്കാണ് ചെമ്മരിയാട്. ഇത് ചെയ്യാതിരുന്ന, സ്വാർത്ഥത കൊണ്ട് മറ്റുള്ള മനുഷ്യരോട് കരുണ കാണിക്കാതിരുന്ന, ഭക്ഷണം കൊടുക്കാതിരുന്ന, കുടിക്കാൻ കൊടുക്കാതിരുന്ന, ഇതൊക്കെ മോശമാണ്. നമ്മളിപ്പോൾ ഒരു പള്ളിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാഴ്ചവെപ്പായിട്ട് കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ട കാഴ്ചവെപ്പായിട്ട് അരിയോ പയറോ മാവോ ഒക്കെ കൊണ്ടുവരാൻ പറയും നമ്മൾ. അപ്പം ഇത് കൊണ്ടുവന്ന് കൊടുക്കാൻ നല്ല മനസ്സ്, നല്ല മനസ്സോടുകൂടി, അച്ഛൻ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു പ്രഹസനം എന്ന രീതിയിൽ ഒരു പാക്കറ്റ് ഉപ്പ് പൊതിഞ്ഞുകൊണ്ടൊന്ന് കൊടുക്കുന്നതല്ല, മറിച്ച് നല്ല ക്വാളിറ്റിയുള്ള അരി, നല്ല ക്വാളിറ്റിയുള്ള പയറൊക്കെ വാങ്ങിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നു. ഞാൻ കൊടുക്കുമ്പോൾ അത് ഈശോയ്ക്കാണ് കൊടുക്കുന്നതെന്ന ബോധ്യത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത ആളുകൾ ചെമ്മരിയാടുകളാണ്. അത് വേണ്ട, പള്ളിക്ക് വരുമാനം കുറയുന്നു എന്ന് പറഞ്ഞിട്ട് 10 രൂപ കവറിലിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് പരിപാടി ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന വികാരിച്ചനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ജനത്തെയൊക്കെ നിർബന്ധിക്കുകയും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും നിർത്തലാക്കുകയും ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആശയങ്ങൾ വൈദികം പറയുമ്പോൾ തന്നെ വേണ്ട എന്ന് പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ പണസഞ്ചി കയ്യിലിരുന്ന് അതിൽ നിന്നും കയ്യിലെടുത്ത യൂദാസിന് സമാനമാണ്. അർത്ഥത്തിൽ അവരതിനെ എതിർക്കുക, അവരാടുകളാ, കോലാടുകളാ. ഇനി നമ്മൾ തിരിച്ച് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് പോയ എന്താണ് അവിടെ കണ്ടത്? ശിഷ്യന്മാരുടെ ഈശോ പറയുകയാണ്, നിങ്ങൾ ഗോ ടു ദ ലോസ്റ്റ് ഷീപ്പ് എന്നാണ് പറയുന്നത്. മലയാളം ബൈബിൾ ആടെ നമ്മൾ കിടക്കുന്നു, മലയാളം ബൈബിൾ നമുക്ക് കിട്ടണേ നമ്മളിപ്പോൾ അതൊന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് ആ ഇംഗ്ലീഷ് ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണ്. ഗോ ടു ദ ലോസ്റ്റ് ഷീപ്പ്, ആ ചെമ്മരിയാടുകളെ തേടി പോവുക. അപ്പോ രക്ഷിക്കപ്പെടേണ്ടവർ ആര് എന്ന് ഈശോ വ്യക്തമായൊരു കാഴ്ചപ്പാട് തരികയാണ്. ചെമ്മരിയാടുകളാണ് രക്ഷിക്കപ്പെടേണ്ടത്, കോലാടുകളല്ല. അപ്പോ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലുമൊക്കെ കുറവിന്റെ പേരിൽ കർത്താവിൽ നിന്ന് അകന്നു പോയ എന്തെങ്കിലുമൊക്കെ പേരിൽ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിപ്പോയ നിരാശപ്പെട്ടിരിക്കുന്ന കർത്താവിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു പോയ, ചിലപ്പോൾ അവന്റെ ബലഹീനത കൊണ്ടൊന്ന് വഴിതെറ്റിപ്പോയ ചെമ്മരിയാടുകളുണ്ട്, അവരെ തേടിപ്പോ ദേശം പറഞ്ഞിരിക്കുന്നത്, കോലാടുകളെയല്ല. ഇപ്പൊ ഇവിടെ ഈ വിജാതിയരുടെ ദേശത്ത് പോകരുതെന്നൊക്കെ പറയുമ്പോൾ ഈശോ അവിടെ ഇങ്ങനെ കയറാനേ പാടില്ല, വിജാതിയോടൊന്നും സുവിശേഷം പ്രസംഗിക്കേണ്ടെന്നല്ല അതിനർത്ഥം, അങ്ങനെ ഈശോ പറയുന്നില്ല. ഈശോ പറയുന്നത് ആദ്യം ആ ഇസ്രായേലിലെ ചെമ്പരിയാടുകൾ തിരികെ പോകും, ഈശോ പറയുക അവരൊക്കെ രക്ഷിക്കപ്പെടണം, അവർക്കാണ് പ്രയോറിറ്റി, അവരൊക്കെയാണ് കർത്താവിന്റെ സ്വർഗരാജ്യത്തിന്റെ അവകാശികള്, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ തേടിപ്പോ. ഇതിന് വേറൊരു അർത്ഥം കൂടിയുള്ളത്, ഇസ്രായേൽ അവരുടെ ഹോം ടൗൺ ആണ്, അവരുടെ വീട് നിൽക്കുന്നിടം നമുക്ക് പറയാം ഇസ്രായേൽ അല്ലെങ്കിൽ ജെറുസലേം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടുത്തെ ജനങ്ങളെ തേടിപ്പോവുക എന്ന് പറയുക, ആദ്യം നിന്റെ വീട്ടില് രക്ഷയുണ്ടോ എന്ന് നോക്ക്. ഞാൻ എപ്പോഴും ചിന്തി, നമ്മൾ ഇന്നത്തെ അങ്ങനെ പങ്കുവച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, സാമൂഹിക പരിഷ്കർത്താക്കളെ കൊണ്ട് പൊറുതി മുട്ടിക്കുക, മുട്ടിയിട്ട് നടക്കാൻ വയ്യ എന്നുള്ള പരിവിധത്തിന്, ഇങ്ങനെ സാമുദായിക നേതാക്കന്മാര്, സാമൂഹിക പരിഷ്കർത്താക്കള്, ഘോരഘോരം പ്രസംഗിക്കുന്നവര്,
ജാതിക്കും സമരത്തിന് മുൻപിൽ നിൽക്കുക. ഇപ്പോൾ സ്റ്റേജോ മാനിയ, വിളക്കോ മാനിയ, ബാഡ്ജോ മാനിയ എന്നൊക്കെ പറയപ്പെടുന്ന സംഭവമാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വേദികൾ കാണുമ്പോഴത്തേക്ക് തള്ളിക്കയറി മുമ്പിൽ നിൽക്കുന്ന ഇവരുടെയൊക്കെ വീടൊന്ന് നോക്കണം. സ്വന്തം ഭാര്യയുമായിട്ട് വഴക്കിട്ട് അടിച്ച് പുറത്താക്കി രണ്ടായിട്ട് ജീവിക്കുന്നു, മക്കളെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാതെ മക്കള് കുടിച്ച് കൂത്താടി പുറത്ത് നടക്കുന്നു, അല്ലെങ്കിൽ പല വഴിക്കും തിന്മയിലുമായിട്ടൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിലയും വിലയുമില്ല, ഒരു മാന്യമായിട്ട് പെരുമാറാൻ അറിയത്തില്ല, അല്ലെങ്കിൽ സ്വന്തം ഇടവകയിൽ ഒരു മനുഷ്യനും മാനിക്കത്തില്ല, തള്ളിക്കളയുന്ന ഇത്തരത്തിലൊക്കെയുള്ള മനുഷ്യർ ആദ്യം തിരയേണ്ടത് അവരുടെ ഇസ്രായേലിനെയാണ്, ആദ്യം തിരയേണ്ടത് അവന്റെ ഇസ്രായേലിനെയാണ്, അതായത് അവന്റെ വീടിനെയാണ്. അവന്റെ വീട്ടിലേക്ക് തിരിയുക. ആദ്യം നിങ്ങൾ ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ തിരിയുക. നിന്റെ വംശത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടു പോകാൻ ആദ്യം തിരിച്ചുപിടി. എന്നിട്ട് നിങ്ങൾ ഇറങ്ങി സമരിയയിലേക്കും വിജാതിയുടെ അടുത്തേക്കും സമൂഹത്തിലേക്കും രൂപതയിലേക്കും മറ്റ് സംസ്ഥാനത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലേക്കും ഒക്കെ ജാഥ നടത്താൻ ഓക്കെ അത് നടത്താം. പക്ഷെ ആദ്യം നീ നിന്റെ വീടായ ഇസ്രായേൽ വംശത്തെ ശരിയാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. ഓരോ വ്യക്തികളും, ഓരോ ക്രിസ്ത്യാനോട് ഈശോ പറയുന്നത് തന്നെ, നീ നിന്റെ വീടായ, നിന്റെ വീട്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, അവരുമായിട്ട് സ്നേഹത്തിൽ നിനക്ക് ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ? അവരെ നല്ല രീതിക്ക് വഴി നടത്താൻ പറ്റുന്നുണ്ടോ? അതോ അടിയിട്ട് പിരിഞ്ഞ് നാശമായി കിടക്കുകയാണ്? ഇതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി കുടുംബം, പക്ഷെ വീട്ടിൽ അപ്പനേക്കാൾ വളരെ മോശപ്പെട്ടവനായിട്ട് മകൻ വളരുന്നു, അല്ലെ മകൾ വളരുന്നു, ഈ പരുവത്തിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഈശോ പറയുന്നത് വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമരിയായി പ്രവേശിക്കുകയും അരുത്, പക്ഷേ നിന്റെ വീട് ആകുന്ന നിന്റെ ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ചെമ്മരിയാടുകളെ തിരക്കിപ്പോ എന്ന് പറഞ്ഞിരിക്കുക. രണ്ടർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഈ ആട് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, രണ്ടാമത്തേത് നിന്റെ ഇസ്രായേലിലെ ആദ്യം ശരിയാക്കുക, പിന്നെ ബാക്കിയുള്ളതിനെ ശരിയാക്കാവുന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ആ ആടിന്റെ കാര്യം ഒന്നുകൂടെ ചിന്തിച്ചിട്ട് നിർത്തിയാണ്. നഷ്ടപ്പെട്ടു പോയ ചെമ്മരിയാടുകളുടെ അടുത്തേക്ക് പോകാന്ന് പറയും. എന്താ ചെമ്മരിയാടും കോലാടും തമ്മിലൊരു ഒരു വ്യത്യാസം? അതിന്റെ ഒരു സ്വഭാവത്തില് അത് പഠിച്ചു പറയുന്ന ഒരു ഇപ്രകാരമാണ് പറയുന്നത്, ഈ ചെമ്മരിയാടുകൾക്ക് എപ്പോഴും ഇടയനോടൊരു ബന്ധമുണ്ട്, അത് വിളിച്ചാൽ കൂടെ പോകും, ഇങ്ങനെ അണിചേർന്ന് ഇങ്ങനെ പുറകെ പോകും, അല്ലെങ്കിൽ ഇടയന്റെ സ്വരം കേൾക്കും, അത് മനസ്സിലാക്കും, തിരികെ വരും. ഇതാണ് ചെമ്മരിയാടുകളുടെ പ്രത്യേകത. കോലാടുകൾ സ്റ്റബേൺ ആണ്, അവർക്ക് ഈ ഇടയന്റെ ശബ്ദം കേട്ടാലും വിളിച്ചാലും ചിലപ്പോൾ അത് വരണമെന്നില്ല, അത് പുറംതിരിഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ ഇടയനെ കുത്താൻ ചെല്ലും. ഇതാണ് കോലാടുകൾ എന്ന് പറയുന്നത്. ഈ കോലാടും ചെമ്മരിയാടും തമ്മിൽ ഇങ്ങനെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ചെമ്മരിയാട് അതിന്റെ ആ രോമം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നൽകുന്നതാണ് ചെമ്മരിയാട്. മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ രോമം നൽകാൻ ഇല്ലാത്തവർ, അല്ലെങ്കിൽ രോമം കൊടുക്കാത്തവരെയാണ് കോലാടുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല ചെമ്മരിയാടുകൾ ഇടയന്റെ സ്വരം കേട്ട് ഇടയനോടൊപ്പം നീങ്ങുന്നു, ഇടയൻ പറയുന്നിടത്തേക്ക് പോകുന്നു. കോലാടുകൾ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി തിരിഞ്ഞു നിൽക്കുന്നു, വേറെ വഴിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇടയനെ ഇടിക്കാൻ ചെല്ലുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇതാണ് ഈശോ നമ്മളോട് ചോദിക്കുക. ഇനി നീ ചിന്തിക്കുക, നീ ചെമ്മരിയാടാണോ കോലാടാണോ, ഇതാണ് ഈശോ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീ ഇങ്ങനെ നാട് നന്നാക്കാനും വീട് ഇങ്ങനെ സമൂഹം നന്നാക്കാനും സമുദായം നന്നാക്കാനും രൂപത നന്നാക്കാനും മറ്റ് സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾ നന്നാക്കാനും ഒക്കെ ഇറങ്ങുമ്പോൾ കൊള്ളാം, നല്ല കാര്യം, ചെയ്യുന്നത് കൊള്ളാം. പക്ഷേ ആദ്യം നീ നിന്റെ ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരക്കിയോ? ഇതാണ് ചോദ്യം. ഇതാണ് വ്യക്തമായിട്ട് ചോദിക്കുന്നത്. മത്തായിയുടെ 10:6 പ്രത്യേകത, ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോവുകയോ എന്നാണ് ചോദിക്കുക. അപ്പോ ഈ രണ്ട് ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഒന്നാമത്തെ ചോദിക്കുന്നതാണ്, നീ ചെമ്മരിയാടാണോ കോലാടാണോ എന്ന് നീ തീരുമാനിക്കുക. ഈശോയുടെ മുമ്പിൽ നീ ചെമ്മരിയാടാണോ കോലാടാണോ. രണ്ടാമത്തത്, നീ എന്ന ഇടയൻ, 12 ഈശോ ദൗത്യേൽപ്പിച്ച പോലെ നിന്നെയും ഈശോ ഒരു ദൗത്യേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നീ നിന്റെ ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടാണോ, നിന്റെ ഭാര്യയും മക്കളെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടാണോ
ഈ വിജാതിയുടെ അടുത്തേക്കും സമരിയാരേക്കും പോകുന്നത്. അങ്ങനെയെങ്കിൽ വിജാതിയുടെ അടുത്തേക്കും സമരിയാരുടെ അടുത്തേക്കും ഒന്നും പോകണ്ട, നീ ആദ്യം ഇസ്രായേലിൽ പോയി നിന്റെ വംശത്തെ ശരിയാക്ക എന്നാണ് പറഞ്ഞു വയ്ക്കുക. ഈ രണ്ട് ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ഉത്തമ ചെമ്മരിയാടുകളായി ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.